ഗുഡ് ഈവനിങ് ഓൾ. എന്താ മക്കള് ചെയ്യണേ? എല്ലാരും സുഖമായിരിക്കുക അല്ലേ? എല്ലാരും വീട്ടില് സേഫ് ആയിട്ട് ഇരിക്കുവാണല്ലോ. അതെല്ലേ, ആ നമ്മള് പുതിയ വർഷത്തെ ക്ലാസ് തുടങ്ങുവല്ലേ. 2021-22 പുതിയ വർഷത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങുവാണ് ഇന്ന് അല്ലേ. അപ്പൊ നിങ്ങളെല്ലാരെയും ടീച്ചറിന് അറിയാൻ വയ്യ അല്ലേ. നമ്മൾ നേരിട്ട് കാണാത്തവരുണ്ട്, കണ്ടവരുണ്ട്, ഓൺലൈൻ അഡ്മിഷൻ എടുത്തവരുണ്ട് അല്ലേ. ആ അപ്പൊ നമുക്ക് എല്ലാവരെയും ടീച്ചറേയും, ടീച്ചറിന്റെ പേര് മഞ്ജു കേട്ടോ, ടീച്ചറിന്റെ പേര് മഞ്ജു എന്നാണ്. ഇനിയും കുറച്ച് ടീച്ചർമാർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ ടീച്ചർമാർ ക്ലാസ് എടുക്കാനായിട്ടുണ്ട്. എല്ലാവരും ഓരോരുത്തരായിട്ട് വരും. നമുക്കിപ്പോൾ COVID-19 ആണ് അല്ലേ, കൊറോണ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കരമായൊരു അസുഖമാണ് കൊറോണ അല്ലേ. ആ കൊറോണ കാരണം നമുക്ക് ആർക്കും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പാടില്ല, നല്ല സേഫ് ആയിട്ട് വീട്ടിലിരിക്കണം. ഭയങ്കരമായ ഒരുപാട് പ്രശ്നമുള്ള ഒരു മാരക രോഗമാണ് കൊറോണ. അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ഓൺലൈനിലാണ് ക്ലാസ് നടത്തുന്നത്. എല്ലാ സബ്ജക്റ്റിനും നമുക്ക് ഒരു ദിവസം, എല്ലാ ദിവസവും രാവിലെ 9:30-10 നമുക്ക് റെക്കോർഡ് ചെയ്ത ക്ലാസ് അയച്ചു തരും ടീച്ചർ. അപ്പം എന്ത് ചെയ്യണം, നിങ്ങളതെല്ലാം നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. നിങ്ങളുടെ സമയം പോലെ അച്ഛനും അമ്മയും എപ്പോഴാണോ ഫ്രീ ആവണേ അത് ആ സമയത്തിരുന്ന് പഠിക്കണം. ഓക്കെ, പഠിക്കൂലേ? പഠിക്കും. എന്നിട്ട് ആ സമയത്ത് ഫ്രീ ആയിട്ട് നമ്മൾ ഇരുന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, പിറ്റേ ദിവസം ആട്ടെ അല്ലെങ്കിൽ അന്ന് പറ്റുമെങ്കിൽ അന്ന് ടീച്ചറിനിത് തിരിച്ച് നിങ്ങൾ പഠിച്ചത് അയച്ചു തരണം. അയച്ചു തരുമല്ലോ, തരും അല്ലേ. മക്കളെല്ലാം നല്ല മിടുക്കന്മാരും മിടുക്കിയുള്ളോ, എല്ലാവരും നല്ല വൃത്തിയായിട്ട് ഇരുന്ന് പഠിക്കുന്നവരാ ടീച്ചറിനറിയാം. ആ അങ്ങനെ ഇരുന്ന് നമ്മൾ സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് നാൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് രസമായിട്ടാണ് ടീച്ചർമാരെ ക്ലാസ് എടുക്കുന്നത്. കണ്ടില്ലേ, ആ നല്ല നോക്കിയൊക്കെ ടീച്ചർമാരെ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാന്ന്, പൂച്ചയൊക്കെ വരച്ച് എല്ലാം നമുക്ക് നല്ല മനോഹരമായിട്ട് പാടമൊക്കെ വരച്ചാണ് നിങ്ങൾക്ക് ക്ലാസ് തരണം കേട്ടോ. നിങ്ങൾ ബോറടിക്കത്തൊന്നുമില്ല. നിങ്ങളെ പടം വരയ്ക്കാൻ പഠിപ്പിക്കും, എല്ലാം നിങ്ങളെ പാട്ട് പാടാൻ പഠിപ്പിക്കും, കഥ പറയാൻ പഠിപ്പിക്കും. ഒരുപാട് ഒരുപാട് കഥകളും പാട്ടും ഒക്കെ കൂടെ രസകരമായ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് ഇത് മാറിയിട്ട് കൊറോണയൊക്കെ മാറി നമ്മുടെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ എല്ലാ പിള്ളേരും കൂടെ നമുക്ക് ഇവിടെ നിന്ന് നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടൊക്കെ ക്ലാസ് എടുക്കാൻ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നല്ല മനോഹരമായ രീതിയിൽ നോക്കിക്കേ ടീച്ചർമാർ എക്സസൈസ് ഒക്കെ ചെയ്യണത്. എല്ലാവരും ജമ്പ് ചെയ്യിപ്പിക്കും, എല്ലാവരും ക്ലാപ്പ് ചെയ്യിപ്പിക്കും, അങ്ങനെയൊക്കെ നോക്കിക്കേ ടീച്ചർമാർ ചെയ്യുന്നത് കണ്ടോ. അങ്ങനെ എക്സസൈസ് ഒക്കെ നന്നായിട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് നിങ്ങളെ എന്ത് ചെയ്യണത്, ഉഷാറാക്കിയിട്ട് പഠിപ്പിക്കും. ഓക്കെ കേട്ടോ, അപ്പൊ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ചെയ്യണം. ചെയ്യൂലേ? ചെയ്യും. അപ്പൊ ഇനി നമ്മള് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. പിന്നെ ടീച്ചറിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തേ ടീച്ചർ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ കണ്ടോ, ഫാമിലിയുടെ ക്ലാസ് ആണത്. നമ്മൾ ഓരോരുത്തരുടെ പടമൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് ക്ലാസ് എടുക്കും. നിങ്ങളും ഇതുപോലെയൊക്കെ പടം വരയ്ക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് ക്ലാസ് എടുക്കണം. സേഫായിട്ട് വീട്ടിലിരുന്നിട്ട് നമുക്ക് എല്ലാം പഠിക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് ഇതൊക്കെ ചെയ്യണം. പിന്നെ ടീച്ചറിന് ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാല്, എല്ലാവരും രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുക? ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത് അല്ലേ. അതൊന്നും പറ്റില്ല. ഇനി എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടും മിടുക്കുകളായിട്ടും രാവിലെ എഴുന്നേക്കണം. എത്ര മണിക്ക് എഴുന്നേക്കും? അതിരാവിലെ എഴുന്നേക്കണം. ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്കെങ്കിലും രാവിലെ എഴുന്നേക്കണം അല്ലേ. നമുക്ക് സ്കൂളിൽ പോകാൻ നേരത്തെ രാവിലെ ആ സമയത്ത് എഴുന്നേറ്റാലേ റെഡി ആയിട്ട് സ്കൂളിൽ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ലേ. നമുക്ക് എല്ലാം വേണം അല്ലേ. അപ്പൊ നല്ല രീതിയിൽ മക്കൾ എന്ത് ചെയ്യണം, ക്ലാസ് പഠിക്കണം. പഠിക്കണം മാത്രമല്ല, രാവിലെ എഴുന്നേറ്റിട്ട് ബ്രഷ് ചെയ്യണം, കുളിക്കണം, പിന്നെന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എല്ലാവരും നന്നായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ടോ? പാലൊക്കെ കഴിക്കാറുണ്ടോ? മുട്ട, പാല്, ഇഡ്ലി, ദോശ, പിന്നെ എല്ലാ പച്ചക്കറികളും വെജിറ്റബിൾസ് എല്ലാം കഴിക്കണം. നല്ല മിടുക്കന്മാരായിട്ടൊക്കെ ചെയ്താലേ നമുക്ക് നന്നായിട്ടൊക്കെ പഠിച്ച് വലിയ കുട്ടികളാകാൻ പറ്റത്തുള്ളൂ. നിങ്ങളെപ്പോലുള്ള പിള്ളേര് നമ്മുടെ ചെറിയ കുട്ടികളായിരുന്നു. അപ്പൊ കുട്ടികളെ കളിച്ച ഡാൻസ് ആയത് കണ്ടോ. അപ്പൊ നമ്മൾ സ്കൂളൊക്കെ തുറക്കുമ്പോ ഇതുപോലെ നിങ്ങൾക്ക് ഡാൻസ് ഒക്കെ കളിച്ച് ആനുവൽ ഡേക്ക് ഒക്കെ നല്ല കണ്ടോ, എന്ത് കളർഫുൾ ആയിട്ടാണ് പിള്ളേർ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് കണ്ടോ. ഇങ്ങനെയൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റും നിങ്ങൾക്ക്. നല്ല മക്കളായിട്ട് ഇരുന്നാ മതി, നല്ല ഡാൻസ് ഒക്കെ ടീച്ചർമാര് പഠിപ്പിച്ചു തരും. അങ്ങനെ ഡാൻസ് കളിക്കാം.
ഡാൻസ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് ടീച്ചർമാർ വരും. ടീച്ചർമാർ വന്ന് നിങ്ങളെ നല്ല ഡാൻസ് ഒക്കെ പഠിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഡാൻസ് ഒക്കെ സ്റ്റേജിൽ കളിക്കാൻ പറ്റും. കളിക്കണ്ടേ നിങ്ങൾക്ക്? കളിക്കണം. ഡാൻസ് മാത്രമല്ല ഡ്രോയിങ്ങും എന്താണ് പാട്ടും ഒക്കെ പഠിപ്പിക്കാൻ ആളുണ്ട് കേട്ടോ. അപ്പം എല്ലാം പഠിപ്പിച്ച് ഞങ്ങൾ നല്ല കുട്ടികളായിട്ടിരിക്കണം. ഇതെല്ലാം നമുക്ക് നമ്മുടെ സ്കൂളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിലിരുന്ന് സേഫായിട്ട് ഇങ്ങനെയൊക്കെ പഠിച്ച് ഇത് കണ്ടോ, ക്ലാസ്സൊക്കെ കണ്ടല്ലോ അല്ലേ. ആ ഇതുപോലെ സേഫായിട്ടിരുന്ന് പഠിച്ച് നല്ല കുട്ടികളായിട്ടിരുന്ന് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് എങ്ങും പോവാതൊക്കെ ഇരുന്നാൽ മാത്രം നമുക്ക് അസുഖമൊന്നും വരാതിരിക്കത്തുള്ളൂ. അങ്ങനെ അസുഖമൊക്കെ വരാതെ ആൾക്കാർക്കോ ആർക്കോ അസുഖം വരാതിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ മെഡിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും നമുക്ക് സ്കൂൾ തുറക്കാൻ പറയും. സ്കൂൾ തുറന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാനും ഡാൻസ് പഠിക്കാനും ഡാൻസ് കാണിക്കാനും ഒക്കെ പറ്റണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ സ്കൂളൊക്കെ തുറക്കണം. അപ്പോൾ അതുവരെ നമ്മൾ വീട്ടിൽ അച്ഛനമ്മയും പറയണത് കേട്ട് നമ്മുടെ ഗവൺമെൻറ് പറയണത് കേട്ട് സേഫായിട്ട് ഇരിക്കുക. നിങ്ങളുടെ സ്കൂൾ ബിൽഡിംഗ് ആണിത് കേട്ടോ. സ്കൂൾ ബിൽഡിംഗ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ സ്കൂളൊന്നും കുറെ പേരൊന്നും കണ്ടിട്ടില്ല അല്ലേ. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ ഇങ്ങനെ നിന്നിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. ടീച്ചർമാർക്ക് ഉണ്ടോ? നിങ്ങളുടെ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടാണത്. ഇപ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ എന്താണ് നമ്മുടെ എന്താ പറയുക, അത് സ്വിംഗ് ആണല്ലേ, ഊഞ്ഞാല്. ഊഞ്ഞാലിരുന്ന് ഊഞ്ഞാലക്കാടല്ലേ ആടണം. ടീച്ചർമാർ ഇങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുക. ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് നല്ല മിടുക്കന്മാരെ മിടുക്കുകളായിട്ടൊക്കെ ക്ലാസ് എടുത്തു തരും കേട്ടോ. എല്ലാവരും വൃത്തിയായിട്ട് കേൾക്കണം. ഇതൊക്കെ കേട്ടാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, പഠിച്ച് ടീച്ചർമാർക്ക് അയച്ചു തരണം കേട്ടോ. നമുക്ക് പഠിത്തം മാത്രമല്ല കേട്ടോ, നമുക്ക് കുറേ എക്സസൈസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ ടീച്ചർ നിങ്ങൾക്ക് എക്സസൈസ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് വരും. ഇങ്ങനെ നമുക്ക് ഓരോന്നിനും ഓരോ ടീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഓരോ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരും. ഇതുപോലെയൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യണം പക്ഷേ. ഇത് കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ചെയ്യണം കൃത്യമായിട്ട്. പേരൻസും കൂടെ കുറച്ച് സ്ട്രെയിൻ എടുക്കണം കേട്ടോ അവരെ പഠിപ്പിക്കാൻ. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ നേരെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നേരെ നന്നായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് നേരിട്ട് കയ്യിൽ കിട്ടുന്നില്ല കുട്ടികളെ, നമുക്ക് പകരം കുട്ടികളെ കിട്ടുന്നത് എങ്ങനെയാണ്, ഓൺലൈനിലായിട്ടാണ്. അപ്പം നമ്മൾ എടുക്കുന്നതിൽ കുറച്ച് സ്ട്രെയിൻ നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് സ്ട്രെയിൻ ടീച്ചർ പേരൻസും കൂടെ പേരൻസും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളും കൂടെ കുറച്ച് ഉത്സാഹിക്കുക. പിന്നെ ഞങ്ങളുടെ കയ്യിൽ സ്കൂളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഒന്നും ടെൻഷൻ എടുക്കേണ്ട, അത് ഞങ്ങൾ മുഴുവൻ അവരെ ഹാൻഡിൽ ചെയ്തോളാം. ഒരുപാട് ഹോംവർക്സോ ഒന്നും നിങ്ങൾക്ക് തരത്തില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ എന്തായാലും ഇത്തിരി കഷ്ടപ്പെടണം. ഓക്കെ. പിന്നെ നമുക്ക് നല്ല മഴ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്ഡോറിൽ നമ്മൾക്ക് നമ്മുടെ പാർക്കൊക്കെ നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു ടീച്ചറിന്. പക്ഷെ ഇന്ന് ഔട്ട്ഡോർ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അല്ലേ, നിങ്ങളെ കൊണ്ടുപോയി ഇത് കാണിക്കാൻ പറ്റുന്നില്ല. ടീച്ചർ വേറൊരു ദിവസം നിങ്ങളെ കംപ്ലീറ്റ് ചെയ്ത് സ്കൂളിൻ്റെ ഔട്ട്ഡോഴ്സൊക്കെ കാണിച്ചു തരാം, പുറത്തുള്ള പാർക്കും ഗ്രൗണ്ടും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണ് നമുക്ക് കളിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. എല്ലാ മക്കളും നല്ല വൃത്തിയായിട്ട് ടീച്ചർ പറയുന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കണം. എല്ലാ ദിവസവും കൃത്യമായിട്ട് പേരൻസ് പറയുന്ന പോലെ കേൾക്കണം കേട്ടോ. പിന്നെ ടീച്ചർ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പേരൻസ് ഇത് തരുമ്പോഴത്തേക്ക് നിങ്ങൾ പേരെ യൂട്യൂബിലേക്ക് പോയി പേരെ കാണാനൊന്നും പോരുത് കേട്ടോ. അത് ടീച്ചർ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് വീട്ടിൽ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കി ഒത്തിരി സമയമുണ്ട് നിങ്ങൾക്ക് കളിക്കാൻ, ആ സമയത്ത് നിങ്ങൾ കളിച്ചോളൂ, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ടീച്ചർ ഇതൊക്കെയാണ് പറയാനുള്ളത്. ടീച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കാണിച്ചു കൊടുത്ത് എല്ലാവരും ഇതൊക്കെ നമ്മൾ ഇതെല്ലാം ഈ ഒരു കൊറോണയൊക്കെ മാറി നമ്മുടെ സ്കൂൾ തുറക്കും. തുറക്കുമ്പോൾ നമ്മളിവിടെ വന്ന് എല്ലാം പഠിക്കും. പഠിച്ച് നമ്മൾ ഇതുപോലെ ആനുവൽ ഡേയും അതും ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് മക്കൾക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് ക്ലാസ്സും ഒക്കെ നടത്തി നമ്മൾ മുന്നോട്ട് പോകും കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും ടീച്ചർ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് പറയുവാണ്. നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇത് നമുക്ക് കുറച്ച് കുട്ടികളും കൂടി ഇതിനകത്ത് ജോയിൻ ചെയ്യാനുണ്ട്. കാരണം അവരുടെ പേരൻസിന് കുറച്ച് ലീവ് ഒന്നും കിട്ടാത്തത് കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. രണ്ട് മൂന്ന് ദിവസം കൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും കന്ന് കയറും ഈ ഫ്രൈഡേക്കുള്ളിൽ. അതിനുള്ളിൽ നമ്മൾ ക്ലാസ്സൊക്കെ മൺഡേ ഈ കഴിഞ്ഞ വരുന്ന മൺഡേ തൊട്ടിട്ട് നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് ഇട്ടു തരും. അപ്പം അത് കൃത്യമായിട്ട് അന്ന് തൊട്ടിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പം ഇപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ആ ടീച്ചർ പറഞ്ഞൊക്കെ ഓർത്ത് ഇനി ടെക്സ്റ്റൊക്കെ കുറച്ച് പേര് കൊണ്ടുപോയിട്ടുണ്ട്, ടെക്സ്റ്റൊക്കെ നോക്കുക.
അപ്പോൾ കുറച്ച് നോട്ട്ബുക്സ് ഒക്കെ ഉണ്ട് അത് ടീച്ചർ ഗ്രൂപ്പിൽ ഇടും അപ്പോൾ പേരൻസ് നിങ്ങൾക്ക് നോട്ട്ബുക്സ് ഒക്കെ വാങ്ങിച്ചു തരും അപ്പോൾ അതിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് എന്താണ് എന്നിട്ട് ഇന്ന് തൊട്ട് നമ്മൾ ഇന്ന് വേണ്ട നാളെ രാവിലെ തൊട്ട് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ് തുടങ്ങുവാണ് എങ്ങനെ തുടങ്ങും നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് ക്ലാസ്സിന് വേണ്ട പ്രിപ്പറേഷൻസ് ആണ് എങ്ങനെ രാവിലെ എഴുന്നേക്കണം ഭക്ഷണം വൃത്തിയായിട്ട് കഴിക്കണം കുളിക്കണം പല്ല് തേക്കണം ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെ ചെയ്ത് പിന്നെ എല്ലാം റെഡിയായി നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ നമുക്ക് തിങ്കളാഴ്ച തൊട്ട് നല്ല ക്ലാസ്സൊക്കെ കണ്ട് മിടുക്കന്മാരും മിടുക്കുകളായിട്ട് ആകാൻ പറ്റുള്ളൂ അപ്പൊ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മറക്കരുത് ഇത് ഓക്കെ അപ്പൊ പേരൻസിനെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കരുത് കേട്ടോ നിങ്ങൾ നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കണം ഓക്കെ അപ്പൊ ടീച്ചർമാർക്ക് എല്ലാവരെയും കാണണം അതിന് അടുത്ത ദിവസം ടീച്ചർ ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്യും പേരൻസിന്റെ എല്ലാവരുടെയും സൗകര്യപ്രദമായിട്ട് നമുക്കൊരു ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് നിങ്ങളെ എല്ലാവരെയും കാണാനുള്ളൊരു മാർഗം ഉണ്ടാക്കും അപ്പൊ പരസ്പരം നിങ്ങൾക്ക് പരിചയപ്പെടാം ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യാം അത്രയും ദിവസത്തേക്ക് നിങ്ങൾ എല്ലാ ടെക്സ്റ്റ് ഒക്കെ നോക്കണം കേട്ടോ ആരും ടെക്സ്റ്റ് കീറരുത് ചീത്തയാക്കരുത് നീറ്റ് ആയിട്ട് സൂക്ഷിക്കണം വലിച്ച് കീറുവോ കുത്തി വരയ്ക്കോ ഒന്നും ചെയ്യരുത് ടീച്ചർമാർ പറയുന്ന പേജസ് മാത്രമേ എടുത്തോളൂ അത്രയും ദിവസം നല്ല വൃത്തിയായിട്ട് നോക്കുക ഓക്കെ അപ്പൊ ടീച്ചർ ഇന്ന് ഇത്രയും പറയാനാണ് നിങ്ങളോട് വന്നത് എല്ലാവർക്കും വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക നല്ല കുട്ടികളായിട്ട് ഇരിക്കുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക വീട്ടിൽ സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഓക്കെ ബൈ സി യു നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ബാക്കി ടീച്ചർമാരെ അന്ന് നമുക്ക് കാണാം ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് ക്ലാസ് എടുത്തതാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തരുന്ന പോർഷൻസ് ആണ് ഇതൊക്കെ ഇതുപോലൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ് എല്ലാം വരുന്നത് അപ്പൊ ടീച്ചർ പോകുന്നു ഹാവ് എ നൈസ് ഡേ ടേക്ക് കെയർ ബൈ